ഹലോ ഗായ്സ്, ഇന്നത്തെ യാത്ര നമ്മൂരും ബംഗളൂരിലേക്കാണ്. അങ്ങനെ മംഗലാപുരത്തു നിന്ന് രാത്രി ബസ് കയറി ഞങ്ങൾ സക്ലേഷ്പൂർ റീച്ച് ആയപ്പോൾ ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്കൊക്കെ എടുത്ത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് രാവിലെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ റീച്ച് ആയി. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ റൂം എടുത്ത് ഞങ്ങൾ ഫ്രഷ് അപ്പ് ഒക്കെ 6 മണിക്ക് തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടു ബാംഗ്ലൂർ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇസ്കോണിലേക്ക് പോവാണ്. മെട്രോയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്കോൺ ടെമ്പിളിൽ റീച്ചായി. ഇസ്കോൺ കൃഷ്ണ രാധയുടെ അമ്പലമാണ്. അങ്ങനെ അവിടെ ഇൻസൈഡ് വീഡിയോഗ്രഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടി. അതിനുശേഷം ഇസ്കോൺ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെയും ഞങ്ങൾ മെട്രോയിൽ കയറി. ഞങ്ങൾ വിചാരിച്ചു മജസ്റ്റിക്ക് പോയിട്ട് കമ്പൻ പാർക്കും അതേപോലെ കർണാടക വിധാനസൗദ്യ ഒക്കെ കാണാം. ഈ ബാംഗ്ലൂരിൽ മെട്രോ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഓട്ടോ ഫെയറൊക്കെ 1 high ആയിരുന്നു. ബട്ട് ഇതെല്ലാം ജസ്റ്റ് നമുക്ക് 20 രൂപയ്ക്ക് റീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 20 rupees എന്നുള്ള ഇതിൽ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കർണാടക വിധാനസൗദയിലൊക്കെ കണ്ടു, കമ്പൻ പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നു. കമ്പൻ പാർക്ക് ഫുള്ള് ഇതൊരു വലിയൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ കുറച്ച് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞങ്ങൾ പ്ലാനറ്റോറിയം കാണാൻ നേരിച്ച് പോയപ്പോഴാണ് റോഡ് സൈഡിൽ ഈ ഒരു ഫ്രൂട്ട് വെക്കുന്നതാണ്. കുറേ യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും ഒക്കെ ആൾക്കാർ തിന്നുന്നത് കണ്ടതുകൊണ്ട് വൈറലായ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അവർ ചോദിച്ചു മുളക് പൊടി ഇടണോ അതോ ഷുഗർ ഇടണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടല്ലേ തിന്നത്, അപ്പോൾ ഞങ്ങൾ ഒന്ന് മുളക് പൊടി ഇട്ടോ, കാരണം ഷുഗർ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്, പകുതി ഷുഗറും പകുതി മുളക് പൊടി ഇട്ടിരുന്നെങ്കിൽ രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഇതൊരു നമ്മുടെ ഈ ഇളനീരിനൊക്കെ ആ ഒരു പുറത്തെ കട്ടി തോടില്ലേ ആ ഒരു ഫീലായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ 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 നടന്ന് 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 പ്ലാനറ്റോറിയത്തിലേക്ക് റീച്ചായി. പ്ലാനറ്റോറിയത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു 1:30 ഷോ ഉണ്ട്, നമ്മുടെ സോളാർ എക്ലിപ്സും സോളാർ പ്ലാനറ്റും അതേപോലെ സ്റ്റാർസൊക്കെ കാണുന്ന ആ ഒരു 3D ഇതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മെട്രോ പിടിച്ചു ലുലു മോളിലേക്ക് പുറപ്പെട്ടു. ഉച്ചയായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ലുലു മോളിൽ പോയിട്ട് ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയും അതേപോലെ ചിക്കൻ ഷീഖ് കബാബും ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു രണ്ടും. വിശപ്പൊക്കെ നല്ലോണം മാറി ഒന്ന് ലുലു മോളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി വന്നു. ഈ ട്രിപ്പിന് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടതുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക്. ബട്ട് നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാം കവർ ചെയ്ത് എല്ലാ വീഡിയോ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ തന്നെ ഒന്ന് കറങ്ങി, താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ചായ പോയിന്റ് ഉണ്ടായിരുന്നു, അവിടുത്തെ ചായ ഒക്കെ കഴിച്ചു. ബൈ.